വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രൈറ്റൺ എന്ന ടാലൻറ്റ് ഫാക്ടറിയെ കുറിച്ചാണ്. ഇപ്പോൾ ഓരോ ക്ലബ്ബുകളും ഒരു പ്ലെയറെ സൈൻ ചെയ്യാൻ വേണ്ടി മൂക്കോണ്ട് രക്ഷ വരച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. കറക്റ്റായ പ്ലെയറെ കിട്ടാനില്ല, കിട്ടിയ പ്ലെയറൊക്കെ ഓവർ പ്രൈസ്ഡ് ആണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ബ്രൈറ്റൺ രണ്ട് സീസണുകളായി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ സെല് ചെയ്യുന്നതും അവരെ കറക്റ്റായിട്ട് ബാക്ക് ചെയ്യുന്നതും നമ്മൾ കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ രഹസ്യമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ 2016 ബ്രൈറ്റൺ പ്രമോഷൻ കിട്ടി ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് വരുന്നത്. ആദ്യത്തെ രണ്ടോ മൂന്നോ സീസണിൽ അവർ ബോട്ടം ടെന്നിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തത്. പിന്നെ 2019 അവർ ഗ്രഹാം പോട്ടറെ ഹെഡ് കോച്ചായി കൊണ്ടുവന്നു. അതിനുശേഷം ബ്രൈറ്റൻ്റെ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ടത് ബ്രൈറ്റൺ ഫോളോ ചെയ്യുന്ന മൂന്ന് പ്രധാനപ്പെട്ട മെത്തേഡുകൾ തന്നെയാണ്. ഒന്ന്, അവരുടെ ഡീപ് റാങ്കിങ് സിസ്റ്റം. രണ്ട്, സ്പെഷ്യലൈസ് സ്കൗട്ടിംഗ്. മൂന്ന്, അവരുടെ ഡേറ്റ അനാലിസിസ്. അപ്പോൾ ഒന്നാമത്തെ നമുക്കറിയാം എന്താണ് ഈ ഒരു ഡീപ് റാങ്കിങ് സിസ്റ്റത്തിലൂടെ ബ്രൈറ്റൺ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്ലെയേഴ്സിനെയും അവരുടെ ടാലൻ്റ് അനുസരിച്ച് മൂന്നോ നാലോ ബാക്കപ്പ് പ്ലെയറെ റാങ്കിങ് അനുസരിച്ച് തയ്യാറാക്കി വെക്കുന്ന ഒരു ജോബാണ് ബ്രൈറ്റൺ ഇന്റർണലി ചെയ്യുന്നത്. ഇതൊരു കോച്ചാവാം, കോച്ചിങ് സ്റ്റാഫാവാം, പ്ലെയറാവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മാനേജറാവാം. എല്ലാ ടാലൻറ്റഡ് പ്ലെയേഴ്സിനും ബ്രൈറ്റൺ ഇങ്ങനെയൊരു ഡീപ് റാങ്കിങ് സിസ്റ്റത്തിലൂടെ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഗ്രഹാം പോട്ടർ ബ്രൈറ്റൺ വിട്ട് പോകുമെന്ന് ബ്രൈറ്റൺ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൂന്ന് റീപ്ലേസ്മെൻറ്റ് മാനേജർ ഓൾറെഡി ലൈനപ്പ് ആയിരുന്നു. പോട്ടർ പോയപ്പോൾ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ അവർ ഫസ്റ്റ് ചോയ്സ് മാനേജറെ ബ്രൈറ്റണിലേക്ക് എത്തിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ബ്രൈറ്റൺ ഇതോടുകൂടി തകർന്നു പോകും, അല്ലെങ്കിൽ താഴോട്ട് പോകും എന്നൊക്കെ. എന്നാൽ പോട്ടർ സ്റ്റോപ്പ് ചെയ്ത് അതേ പൊസിഷനിൽ നിന്നാണ് ഡിസേർബി സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോൾ ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. രണ്ട്, അവരുടെ സ്പെഷ്യലൈസ് സ്കൗട്ടിംഗ് ആണ്. നമുക്കറിയാം പല ടീമിനും സ്കൗട്ടിംഗ് ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു മെത്തേഡ്, അവർ ഒരു സ്കൗട്ടിംഗ് ടീമിനെ നിയമിച്ചുകൊണ്ട് പലതരത്തിലുള്ള റോൾസിനെ റിക്രൂട്ട്മെൻറ്റിനായി ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണത്തിന്, ഗോൾ കീപ്പറെയും സ്ട്രൈക്കറെയും ഡിഫൻഡറെയും ഒക്കെ സ്കൗട്ട് ചെയ്യാൻ പോകുന്നത് സെയിം ടീമിനെ ആയിരിക്കും. ഇവർക്ക് ഫുട്ബോളിനെ പറ്റി നന്നായി അറിഞ്ഞിരിക്കും, പക്ഷേ അവർ സ്പെഷ്യലൈസ്ഡ് അല്ല, ഒരു കോമൺ സ്കൗട്ടായിരിക്കും. പക്ഷേ ബ്രൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ സ്പെഷ്യലൈസ് സ്കൗട്ടിനെയാണ് പുറത്തേക്ക് അയക്കുന്നത്. ഉദാഹരണത്തിന്, അവർക്കൊരു റൈറ്റ് വിങ് ബാക്കിനെ വേണം. അപ്പോൾ വിങ് ബാക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു സ്കൗട്ടിനെ ആയിരിക്കും അവർ പുറത്തേക്ക് അയക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പെസിഫിക് ആയ പ്ലെയറെ കണ്ടുപിടിക്കാനും ബ്രൈറ്റിന് സാധിക്കാറുണ്ട് എന്ന് അവരുടെ സൈനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും. മൂന്ന്, അവരുടെ ഡേറ്റ അനാലിസിസ് ആണ്. നമുക്കറിയാം എല്ലാ ടീമുകളും ഇപ്പോൾ ഡേറ്റ അനാലിസിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബ്രൈറ്റൺ ഒരു നെക്സ്റ്റ് ലെവലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് പ്ലേയേഴ്സിനെ ഗ്ലോബലി കണ്ടുപിടിച്ച് അവരുടെ പൊട്ടൻഷ്യൽ അനാലിസിസ് ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് പ്ലേയേഴ്സിനെ ചൂസ് ചെയ്ത് സൈൻ ചെയ്യുന്ന ബ്രൈറ്റൻ്റെ മെത്തഡോളജി വളരെ കറക്റ്റായിട്ട് തന്നെ വർക്കൗട്ട് ആവുന്നതെന്നാണ് അവരുടെ രണ്ട് വർഷത്തെ സൈനിങ്സ് നോക്കിയാൽ മനസ്സിലാവുന്നത്. ഒരു സീസണ് മുമ്പാണ് ബെൻ വൈറ്റും അതുകൂടാതെ ഡാൻ ബേണും ബ്രൈറ്റൺ വിട്ടു പോകുന്നത്. പിന്നീട് കഴിഞ്ഞ സമ്മറിലാണ് നാലോളം പ്ലെയറെ അവർ വീണ്ടും സെല് ചെയ്യുന്നത്. ഇതിൽ കുക്കുരേയ, ബിസുമ മോപ്പെ, ട്രൊസാർഡ് തുടങ്ങിയ സ്റ്റാർ പ്ലെയർ ഇൻക്ലൂഡ് ആണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇതുകൂടാതെ അടുത്ത സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതിൽ മിഥോമ, ഫെഗൂസൻ, മാക് അലിസ്റ്റർ, കൈസെഡോ, താരിഖ് ലാംറ്റെ തുടങ്ങിയ പ്ലെയേഴ്സൊക്കെ ബിഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല ബിഡ് വന്നാൽ അവർ ഉറപ്പായിട്ട് സെല് ചെയ്യും. അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലെ മെത്തഡോളജി? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സമ്മറിൽ നെറ്റ് സ്പെൻഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ വൺ ഓഫ് ദി റെയറസ്റ്റ് ക്ലബ്ബാണ് ബ്രൈറ്റൺ. ഓൾമോസ്റ്റ് 80 to 90 million pounds ആണ് അവർ കഴിഞ്ഞ സീസണിൽ മാത്രമായിട്ട് പ്ലെയർ സെല്ലിങ്ങിലൂടെ പ്രോഫിറ്റായി കിട്ടിയത്. ഈ ഒരു മോഡൽ സസ്റ്റൈനബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര കാലം ഈ ഒരു മോഡൽ വർക്കൗട്ട് ആവും? ഇപ്പം കഴിഞ്ഞ ഒരു 5-6 സീസണായിട്ട് ബ്രൈറ്റൺ നമുക്ക് കാണിച്ചിരുന്നത് ഇത് വർക്കൗട്ട് ആവും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഡേറ്റ അനാലിസിസും ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ബ്രൈറ്റൺ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അവരുടെ ലോണ് പോയ അടുത്ത സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ഈ സീസൺ എൻഡോടെ തിരിച്ചു വരും. അപ്പോൾ പുതിയ ഒരു ടാലൻറ്റുമായിട്ടായിരിക്കും അടുത്ത സീസണിൽ ബ്രൈറ്റൺ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.